ഞാൻ ശ്യാമിലേക്ക് വീണ്ടും പോകുന്നു. ശ്യാം, ഇപ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്ന ഹർജി രഞ്ജിനിയുടേതാണ്. രഞ്ജിനിയുടെ ഹർജി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ചിലേക്ക് പോയ സജിമോൻ പാറയിൽ ആ നിർമ്മാതാവും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. സജിമോൻ പാറയിലെ അപ്പീൽ വാദം കേൾക്കുന്നുണ്ട്. എന്താണ് നമുക്ക് അറിയാനാകുന്നത്? നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീലിൽ വാദം കേൾക്കും എന്ന കാര്യമാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. പക്ഷേ അത് എപ്പോൾ കേൾക്കും എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ഇന്ന് എന്തായാലും അതിന്മേൽ വാദം കേൾക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇതിന്മേൽ ഏതെങ്കിലും രീതിയിലുള്ള സ്റ്റേ ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുമില്ല. നമുക്ക് അക്കാര്യത്തിൽ സജിമോൻ പാറയിലിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തത കൈവരികയും ചെയ്യും. എന്തായാലും കനത്ത തിരിച്ചടി ഉണ്ടായത് എന്ന് രഞ്ജിനിക്കാണ്. കാരണം രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായി ഈ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ അന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണം, സ്റ്റേ ചെയ്യണം എന്നതാണ്. അന്ന് ഡിവിഷൻ ബെഞ്ച് ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മാത്രമല്ല, ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് വാദം കേട്ടത്. ഇന്ന് ഈ ഹർജി നിലനിൽക്കില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. മാത്രമല്ല, രഞ്ജിനിയുടെ ഹർജി തള്ളുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണോ, അതോ നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണോ വിഷയം എന്ന കാര്യമാണ് രഞ്ജിനിയോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. ഇതിൽ തൻ്റെ സ്വകാര്യതയാണ് വിഷയമെന്ന് രഞ്ജിനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് സ്വകാര്യതയാണ് വിഷയമെങ്കിൽ പുതിയ ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. സിംഗിൾ ബെഞ്ചിലേക്ക് ഈ ഹർജി വരുന്ന സമയം ഏകദേശം എത്രയായിരിക്കും? ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ 12:30 ആകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയില്ല. ഹർജി ഉച്ചയ്ക്ക് മുമ്പേ നൽകിയാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും. അത് സ്വാഭാവികമായും വരുന്നത് നേരത്തെ ഹർജിയിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ജസ്റ്റിസ് വി ജി അരുണിൻ്റെ പരിഗണനാ വിഷയമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതനുസരിച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഇത് പരിഗണനയ്ക്ക് വരുന്നത്. അങ്ങനെ പരിഗണനയ്ക്ക് വന്നാൽ തന്നെ നേരത്തെ ഇതിന്മേൽ ഒരു യുക്തിപരമായ കാര്യകാരണങ്ങളടക്കം വ്യക്തമാക്കി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ മറിച്ചൊരു തീരുമാനം സിംഗിൾ ബെഞ്ച് എടുക്കുമോ എന്നതിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അത്തരമൊരു തീരുമാനം സിംഗിൾ ബെഞ്ച് എടുക്കാൻ സാധാരണഗതിയിൽ അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല. കാരണം സജിമോൻ പാറയിലെ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ വളരെ വിശദമായി തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയതാണ്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചതുമാണ്. ഇപ്പോൾ ഡബ്ല്യു